السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين، أما بعد. أيها الناس اتقوا الله، عباد الله أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ പത്തിൽ അവസാന സമയങ്ങളിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നോമ്പും നമസ്കാരവും തറാവീഹും തിലാവത്തും സുജൂദും സലാത്തും എല്ലാം അല്ലാഹു തആല കബൂലാക്കി അവന്റെ റഹ്മത്ത് പൊതിയുന്ന ആൾക്കാരെ കൂട്ടി നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാനും അവന്റെ സജ്ജനക്കൂടെ തയ്യാറാക്കിയ സ്വർഗീയ പൂന്തോപ്പ് നൽകി അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ശരീഫ് മനസ്സിലാക്കുക, പാരായണം ചെയ്യാൻ പഠിക്കുക എന്ന ലക്ഷ്യത്തിൽ നമ്മൾ സൂറ മഅഊനെ അവസാന ആയത്താണ് പഠിച്ചു വെച്ചത്. നമസ്കാരക്കാർക്കുണ്ടാവുന്ന നേട്ടത്തെ കുറിച്ചും അതുപോലെ നമസ്കാരം ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന ഭയാനകമായ അപകടത്തെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. അല്ലാഹു തആല നമ്മൾ നമസ്കാരക്കാരെ കബൂലാക്കുമാറാകട്ടെ. സ്വന്തം നമ്മുടെ മക്കളെ തലമുറ അല്ലാഹു തആല നമസ്കാരക്കാരാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രധാനപ്പെട്ട ദുആയായിരുന്നു റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി, പടച്ചവനെ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരാക്കണം പടച്ചവനെ. ഒമ്മി ദുരിയത്തി, എന്റെ മക്കളെയും എന്റെ തലമുറകളൊക്കെ നിസ്കാരക്കാരാക്കണം അള്ളാഹുവേ. എന്റെ ദുആകൾ നീ സ്വീകരിക്കണമേ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാം ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമസ്കാരത്തെ പ്രാധാന്യമാണ് പറഞ്ഞത്. സൂറ മഅഊനെ അവസാന ആയത്തെ അള്ളാഹു തആല പറയുന്നു, വയംനഊനൽ മഅഊൻ അല്ലദീനഹും യുറാഊൻ. അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന ആൾക്കാരാണ്. എന്റെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, സഹോദരന്മാർ, ആരായാലും സഹോദരിമാർ, നിസ്കാരം എന്നുള്ളത് സുപ്രധാനമായ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ഒരിക്കലും മറ്റുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, അത് ഉമ്മമാരാകട്ടെ, ഉപ്പമാരാകട്ടെ, മുതിർന്നവരാകട്ടെ, കമ്മിറ്റിക്കാരാകട്ടെ, ഉസ്താദുമാരാകട്ടെ, അവരെന്താ പറയാ, അവരെന്താ വിചാരിക്കാം, അത്ര നമസ്കാരം പ്രതിഫലം ലഭിക്കുക എന്ന് മാത്രമല്ല നാശമായി തീരും. അതേത് കർമ്മമായാലും ഏത് അമലായാലും ചെയ്യുന്നത് എത്ര ചെറുതായാലും അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന അവസ്ഥയിലാണ് നാം ആയി മാറേണ്ടത്. അള്ളാഹു തആല അവസാനമായി പറയുന്നു, വയംനഊനൽ മഅഊൻ. ആ ജനങ്ങൾ പരോപകരമായ വസ്തുക്കളെ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ തേയ്മാനം സംഭവിക്കാത്ത വസ്തുക്കൾ പോലും കൊടുക്കാത്ത ആൾക്കാരാണ്. ഉദാഹരണമായിട്ട് ഒരു മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, വെള്ളം കോരുന്ന ബക്കറ്റ്, അതേപോലെ മണ്ണ് കിടക്കുന്ന കൈക്കോട്ട്, അതേപോലെ പിന്നെ വിറക് വെട്ടുന്ന മഴു കോടാലി, ഇത്തരം അതേപോലെ ഡ്രസ്സ് തുന്നുന്ന സൂചി. ഒരാളെ ഒരു സൂചി തുന്നാൻ കൊടുക്കുന്നു വിചാരിച്ചിട്ട് അയാളെ സൂചിക്ക് കുഴപ്പമൊന്നും പറ്റൂല. അതേപോലെ തന്നെ മണ്ണിൽ കിടക്കാനുള്ള കൈക്കോണ്ടിയോ കൈക്കോണ്ടോ അതല്ലെങ്കിൽ ഓരോ നാട്ടിലവരുടെ പേരിലായി പറയപ്പെടുക. അതേപോലെ വറക് കൊട്ടുന്ന മള്ളുവോ കോടാലിയോ അതല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്ന കോരുന്ന ബക്കറ്റോ. ഒരാള് വെള്ളം കോരിന്ന് വിചാരിച്ചിട്ട് എന്ത് സംഭവിക്കാനാ, ഒരാളെന്ന് മഴ കൊണ്ട് കുത്തിയത് എന്ത് സംഭവിക്കാനാ, ഒരാൾ സൂചി കൊണ്ട് തോറ് കൊറത്ത് കഴിഞ്ഞാൽ സൂചിക്ക് എന്ത് സംഭവിക്കാനാ, ഒന്നും പറ്റൂല. പക്ഷെ ചില മനുഷ്യരുടെ പിശുക്കിന്റെ ആധിക്യം അത്രത്തോളം ഉണ്ടാകും, അവർ അതുപോലും കൊടുക്കൂല. അവർക്ക് ഭയങ്കര ദേഷ്യമാണ് വർഗത്തെ. പാവങ്ങൾ കൊടുക്കാത്തവരൊന്നും അള്ളാഹുക്ക് ഇഷ്ടമല്ല, ആവശ്യക്കാരെ കൊടുക്കാത്ത ആൾക്കാരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ അവർ ഏറ്റവും കൂടുതൽ ദീനിനെ കളവാക്കുന്ന ആൾക്കാരാണെന്ന് അള്ളാഹു തആല പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കളവാക്കുക എന്നുള്ള ദുസ്വഭാവങ്ങളൊക്കെ നമ്മൾ മാറ്റി ഏറ്റവും നല്ല സ്വഭാവത്തിൽ ഇടപാടാക്കി അള്ളാഹു ഇഷ്ടപ്പെട്ടവരായി അനാഥർ സ്നേഹിക്കാനും പരിപാലിക്കാനും മിസ്കീന്മാർക്ക് ആഹാരം കൊടുക്കാനും ആഹാരത്തെ പ്രേരിപ്പിക്കാനും നമസ്കാരം കൃത്യമായി നമസ്കരിക്കാനും അള്ളാഹു തആല എന്തെല്ലാം ദുസ്വഭാവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അതെല്ലാം ഇല്ലാത്ത സൽസ്വഭാവത്തിന്റെ ഉടമകളായി മാറാനുള്ള അള്ളാഹു തആല
നമുക്കെല്ലാം കരുതിയിരിക്കുമാറാട്ടെ. ഏതാണ് സൂറ അതിന്റെ പാരായണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇൻഷാല്ല. നമ്മൾ അടുത്ത സൂറത്തിലേക്ക് കടക്കുകയാണ്, സൂറത്തുൽ ഫീൽ. വളരെ പ്രധാനപ്പെട്ട, നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സൂറത്തായതുകൊണ്ടാണ് ഇന്ന് ആ സൂറത്തെ പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. ഇൻഷാല്ല ബഹുമാനായ അഷ്മിൻ അൽഹാഫിൽ നമ്മുടെ മുമ്പിൽ ഇൻഷാല്ല സൂറ ഫീൽ ഭംഗിയായി പാരായണം ചെയ്യും. ശ്രദ്ധയോടെ കൂടെ അതിന്റെ കൂടെ നിങ്ങൾ പാരായണം ചെയ്യണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. سورة الفيل عن بانيا الفاران تجد ايه سورة الفيل عند واكرة تم فيل نرى آنا نانا ആനക്കലഹവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ജനനത്തിന് തൊട്ട് മുമ്പേ മക്കയിൽ നടന്ന സുപ്രധാനമായ സംഭവത്തെ അല്ലാഹു തആല ഈ സൂറത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് എന്താണ്, ഇങ്ങനെ പാരായണം ചെയ്യാം. പ്രവാചകരെ അങ്ങ് കണ്ടിട്ടില്ലയോ, അങ്ങേക്ക് അറിയില്ലയോ, അങ്ങ് മനസ്സിലാക്കിയിട്ടില്ലയോ, കൈഫ ഫഅല റബ്ബുക, നിന്റെ റബ്ബ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, കൈകാര്യം ചെയ്തത്, ബി അസ്ഹാബിൽ ഫീൽ, ആനയുടെ ജനങ്ങളെ, ആനക്കാരെ അങ്ങയുടെ റബ്ബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് അങ്ങ് അറിഞ്ഞിട്ടില്ലയോ, അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ളതോ. മനസ്സിലാണ്ടോ? അള്ളാഹു ചോദിക്കുന്നു, അലം തറ, അല്ലയോ പ്രവാചകരെ അങ്ങ് കണ്ടില്ലയോ, അങ്ങേക്ക് അറിയില്ലയോ, കൈഫ ഫഅല, എന്താണ് കൈകാര്യം, എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, കൈഫ എങ്ങനെ, ഫഅല പ്രവർത്തിച്ചു കൈകാര്യം ചെയ്തു, എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ബി അസ്ഹാബിൽ ഫീൽ, ഈ ആനയുടെ ആൾക്കാരെ കൊണ്ട് അള്ളാഹു തആല എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയോ അറിയില്ലയോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ മദീനയിലെ പ്രബോധന പ്രവർത്തനത്തിൽ തങ്ങൾക്കുണ്ടായ മാനസികമായ വിഷമവും പ്രയാസവും ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആരും സഹായിക്കാനില്ല, ആരും സഹകരിക്കാനില്ല, ഭയങ്കരമായ പ്രയാസം എല്ലാ നിലക്കും. എന്നാ എല്ലാ നിലക്കും, ഒരു ഭാഗത്ത് മക്കളെ മുശ്രിക്കുകൾ, അതേപോലെ തന്നെ മുനാഫിക്കുകൾ, ജൂതന്മാർ, നസറാണികൾ, ഫാസിസ്റ്റുകൾ, ഇങ്ങനെ എല്ലാ നിലക്കും ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധിക്കാത്തൊരു മാനസികാവസ്ഥ ഇന്ന് ഈ കാലഘട്ടത്തിൽ പൊതുവെ മുസ്ലിംകൾക്ക് നിരാശ വന്ന് പോകാറുണ്ട്. പടച്ചവനെ കോടതിയെല്ലാം മുസ്ലിംകൾക്ക് എതിരാകുന്നുണ്ടല്ലോ, ലോക രാജ്യങ്ങൾ ഇസ്ലാമിന് എതിരാകുന്നുണ്ടല്ലോ, ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലല്ലോ, എവിടെ നോക്കിയാലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇങ്ങനെ മുളച്ചു വരികയാണല്ലോ. അതെല്ലാ നിലക്കും ഒരിക്കലും ഇസ്ലാമിന് രക്ഷയില്ലാത്ത രൂപത്തിൽ മുസ്ലിമികൾക്ക് വിഷമം ഉണ്ടാകുന്നില്ലല്ലോ, പ്രയാസം ഉണ്ടാകുന്നില്ല, എന്റെ അള്ളാഹു ഇതൊന്നും കാണുന്നില്ലയോ, എന്റെ അള്ളാഹു കൈകാര്യം ചെയ്യാത്തത്, അള്ളാഹു എല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ലേ എന്നല്ല, സ്വാഭാവികമാണ്. മനുഷ്യന്മാർ ഓരോരോ പ്രയാസവും പ്രതിസന്ധിയും, കർണാടകയിൽ അങ്ങനെ സംഭവിക്കുന്നു, മുസ്ലിമുകൾ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നില്ല, കച്ചവട സ്ഥലങ്ങൾ നശിപ്പിക്കുന്നു, ഭഗൽപൂർ അത് സംഭവിക്കുന്നു, അതേപോലെ ഉത്തർപ്രദേശിൽ ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ നാനാ ഭാഗത്തും ഇന്ത്യയിലെ പിന്നെ ലോകത്തിലെ പല രാജ്യങ്ങളിലെ എവിടെയെല്ലാം എന്തെല്ലാം പ്രയാസം ഉണ്ടാകുന്നു, എന്തേ അള്ളാഹു തആലയെ കൈകാര്യം ചെയ്യാത്തത് എന്നേ സ്വാഭാവികമായി മുസ്ലിമുകളിൽ വിശ്വാസപൂർവ്വമാക്കാൻ ആലോചിച്ചു പോകും. നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ ജീവിതം പരീക്ഷണമാട്ടാ ഭൂമിയിലേക്ക് അയച്ചത്. അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ തോന്നിപ്പോകുന്നുണ്ടോ, നിങ്ങൾ യഥാർത്ഥമായ വിശ്വാസി ആരാണ്, അവിശ്വാസി ആരാണ് എന്ന് പരീക്ഷിക്കാതെ
സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ, സ്വപ്നം കാണുന്നുണ്ടോ? ഭൂമിയിൽ പരീക്ഷണമില്ലാതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ വ്യത്യസ്തമായ രൂപത്തിലാ പരീക്ഷണം ഉണ്ടാകുക. അത് സാമ്പത്തികമായ പ്രയാസം ഉണ്ടായേക്കാം, രാഷ്ട്രീയപരമായ പ്രയാസം ഉണ്ടായിരിക്കാം, അധികാരി വർഗത്തിന് പ്രയാസം ഉണ്ടായിരിക്കാം, ഫാസിസത്തിന്റെ പ്രയാസം ഉണ്ടായിരിക്കാം. ഇസ്ലാമിന്റെ എതിരെ ഖുർആൻ ശരീഫ് വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിന് വിമർശന രംഗത്ത് വന്നേക്കാം. ഇസ്ലാമിനായി ജീവിച്ച പണ്ഡിതന്മാർ പോലും ഇസ്ലാമിന് പുറത്തു പോയേക്കാം. ഇങ്ങനെ ഏതെല്ലാം രൂപത്തിലായ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണകാലായി മുമ്പിൽപ്പെട്ടാൽ പോലും ഒരു മുസൽമാന് ഈമാൻ ഇല്ല. എന്തെല്ലാം സംഭവിച്ചാലും ഭൂമിയിലെ പരീക്ഷണം മാത്രമാണ് എന്റെ ഈമാൻ, ഞാൻ കൈവിടൂറെന്നാ നമ്മൾ തീരുമാനിക്കേണ്ടത്. അത് ഫാസിസ്റ്റ് എത്ര ഉറങ്ങുന്നുള്ളിയാലും വേണ്ടില്ല, ഇസ്ലാം ഉയർത്തി നിൽക്കുക തന്നെ ചെയ്യും, പക്ഷെ അതിന്റെ സമയമാകുമ്പോൾ മാത്രം. ഉഹദിൽ മുസ്ലിമേക്കും വലിയ പരാജയമായിരുന്നു, പക്ഷെ അള്ളാഹുവിനെ സഹായിച്ചു. ഹുനൈൻ വലിയ പരാജയമായിരുന്നു, അള്ളാഹുവിനെ സഹായിച്ചു. ഇങ്ങനെ എന്തെല്ലാം ഹുദൈബിയ സന്ധി വലിയ പരാജയമായിരുന്നു, പക്ഷെ അള്ളാഹുവിനെ സഹായിച്ചു. എന്തെല്ലാം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മുസ്ലിമികൾക്ക് ലോകത്തിന് ഏത് ഭാഗത്തുണ്ടായാലും ശരി, അള്ളാഹുവിന്റെ സഹായം വരിക തന്നെ ചെയ്യും. പക്ഷെ നാം കാത്തിരിക്കണം, നാം കാത്തിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങൾ കാബ ഷരീഫിന്റെ തണൽ ചാരിയിരിക്കുകയാണ്, ശത്രുക്കൾ ഉറഞ്ഞു തുള്ളുകയാണ്, സഹാബാക്കൾ വർദ്ധിക്കുകയാണ്, പ്രായമായ സ്ത്രീകൾ പോലും യുദ്ധത്തിൽ ഷഹീദാകപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുകയാണ്, നിരപരാധികൾ കൊല്ലപ്പെടുകയാണ്, ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങൾക്കിലേക്ക് സഹാബാക്കൾ ഒന്ന് ചോദിച്ചു, അല്ലോ പ്രവാചകരെ, എന്നാണ് ഈ പ്രശ്നങ്ങൾ ഒന്ന് തീരുക, എന്നാ ഈ പ്രയാസം ഒന്ന് മാറുക, അന്ന് ദുആ ചെയ്താൽ അള്ളാഹുവിനെ കബൂലാക്കുമല്ലോ, അങ്ങനത്തെ ദുആ ചെയ്യാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്തിനാ ധൃതി കാണിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻഗാമികളായ ആൾക്കാർക്കും ഇതേപോലെ അല്ല, ഇതിനേക്കാൾ കൂടുതൽ പ്രയാസവും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ ക്ഷമിക്കാൻ തയ്യാറായപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക. ക്ഷമ എന്ന് ഇൻഷാല്ല മുസ്ലിമികൾക്ക് ഉണ്ടാകുമോ, അള്ളാഹുവിനെ സഹായിക്കുക തന്നെ ചെയ്യും. പക്ഷേ അള്ളാഹുവിന്റെ ആ കാലഘട്ടം വരെ, ആ സമയമാകുന്നവരെ നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അഥവാ ആ കാലഘട്ടം, ആ തീരുമാനം ആകുന്ന മുമ്പേ നാം മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തിനാ വിഷമിക്കണേ? അള്ളാഹു തആലയുടെ പരീക്ഷണത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാണെങ്കിൽ അള്ളാഹുവിന്റെ കാലാകാലങ്ങൾ സ്വർഗത്തിലെ കൊണ്ടുപോകും, പിന്നെ എന്തിനാ വിഷമിക്കുന്ന ആവശ്യം? മുസ്ലിമികൾക്ക് നിരാശ പ്രശ്നമേ ഇല്ല, മുസ്ലിമേക്ക് പ്രശ്നം നിരാശയുടെ വിഷയമേ അല്ല. എന്ത് സംഭവിച്ചാലും ശരി, അവനവൻ അവന്റെ ഈമാൻ അവന്റെ അമലു സ്വാലിഹാത്ത് അത് ശരിയാക്കിയിട്ടുണ്ടോ വന്നോ, അതേ പേടിയുള്ളൂ, അതേ പേടിയുള്ളൂ. ഹിന്ദുസം എന്തെല്ലാം, ഫാസിസം എന്തെല്ലാം, യോഗി സർക്കാരാകട്ടെ, മോദി ആകട്ടെ, ആരാകട്ടെ, എന്തെല്ലാം ചെയ്താലും ശരി, മുസ്ലിമുകൾക്ക് എന്തിനാ പേടിക്കണേ? മുസ്ലിമേക്ക് പേടി എന്താണ്? എന്റെ ഈമാൻ ശരിയായിട്ടുണ്ടോ ഇല്ലയോ, എന്റെ അമലു സ്വാലിഹാത്ത് ശരിയായിട്ടുണ്ടോ ഇല്ലയോ. കാരണം മരണം മുസ്ലിമാരെ പേടിപ്പിക്കുന്ന വസ്തുവേ അല്ല, മരണം മുസ്ലിമിനെ പേടിപ്പിക്കുന്ന പ്രശ്നമേ അല്ല. കാരണം എന്താണ്? മരണമാണ് മുസ്ലിമാരുടെ ജീവിതത്തിന്റെ തുടക്കം, പിന്നെ വിഷമമല്ല, പിന്നെ പ്രയാസമല്ല. ഈ ഭൂമിയിലെ ജീവിതം ഐമാനും അമലു സ്വാലിഹാത്തും ഉണ്ടാക്കിയാൽ അത് വിജയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങളെ ശത്രുക്കളുടെ ആക്രമണത്തിന്റെ എല്ലാ പരിധിയും അങ്ങേയറ്റത്തെത്തി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങൾ പോലും മാനസികമായി വിഷമിച്ച് പടച്ചോടെ എപ്പോഴൊരു സഹായം ഉണ്ടാകുമോ എന്ന് ആലോചിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങളെ ഈ സൂറയിലൂടെ സമാധാനിപ്പിക്കാണ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താ അല്ലാഹു തആല പറഞ്ഞത്? അലം തറ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തിയായിരുന്ന അബ്സീനിയയിലെ നജാഷി രാജാവിന്റെ കീഴിൽ ചക്രവർത്തിയായിരുന്ന കീഴിലെ ഒരു ഭരണാധികാരിയായിരുന്ന ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഒരു യമൻ ഗോത്രത്തിലെ നേതാവായിരുന്ന അബ്രഹത്തി രാജാവ് ഒരു തീരുമാനമെടുത്തു. ഇനി രാജാവിന് പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും ഇതാ ജനങ്ങളെല്ലാവരും കുറെ ആൾക്കാർ കാബയിലേക്ക് പോകുന്നുണ്ട്, മക്കയിലേക്ക് പോകുന്നുണ്ട്, ഇനി ആരും കാബയിലേക്ക് പോകരുത്, മക്കയിലേക്ക് പോകരുത്, അതുകൊണ്ട് ഏറ്റവും സുന്ദരമായ ഒരു കാബ പോലെ ഒരു ഭവനം അദ്ദേഹം യമനിൽ പണി തീർത്തു, പണി കഴിപ്പിച്ചു യമനിൽ അബ്സീനയിൽ. പക്ഷേ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ
അതിന്റെ ആൾക്കാരൊന്നും വരാൻ തയ്യാറായില്ല. ആൾക്കാർ കൊണ്ടുകൊണ്ട് പോണത് ഹജ്ജിന് വേണ്ടി പോകുന്നു, കഅബയിലേക്ക് പോകുന്നു, കഅബയിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അവസാനം അബ്രഹാം തീരുമാനിച്ചു, എനിക്കൊരു കാര്യം ചെയ്യാം, കഅബ ശരീഫ് പൊളിച്ചു കളഞ്ഞേക്കാം. എന്ത് തീരുമാനിച്ച? കഅബ പൊളിച്ചു കളഞ്ഞേക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കഅബ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് അവർ നേരെ ഒരു ആനക്കൂട്ടത്തെ കൊണ്ടാണ് പോണത്. ആനക്കൂട്ടത്തെ പോയി കണ്ട് നേരെ കഅബ ശരീഫിനെ ചവിട്ടി പൊളിച്ച് നിലംപരിശാക്കള പ്ലാനാണ് അബ്രഹത്ത് വരുന്നത്. അബ്രഹത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവനായ വല്യപ്പയാണ് അന്ന് അബ്ദുൽ മുത്തലിബാണ് കഅബ ശരീഫിന്റെ സൂക്ഷിപ്പുകാരൻ, അതിന്റെ നടത്തിപ്പുകാരൻ, അതിനെല്ലാ കാലവും നോക്കുന്നത്. അപ്പം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എല്ലാരോടും, ഇല്ല നമുക്ക് എന്തായാലും അബ്രഹത്തിനോട് നേരിടാൻ എന്നെ കൊണ്ട് സാധിക്കൂല, എന്റെ 100 ഒട്ടകത്തെ അവർ പിടിച്ചുകൊണ്ടു പോയിട്ടുണ്ട്, അതെനിക്ക് കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് എന്തായാലും ഈ കഅബ ശരീഫിനെ നോക്കാൻ സാധിക്കൂല എന്ന് മാത്രമല്ല അദ്ദേഹം അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യൽ, ഞാൻ ഏതാണ്ട് സ്ഥലം മാറിപ്പോവുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ നാട് വിട്ടു പോയിക്കോളൂ, വെറുതെ അബ്രഹത്തിന്റെ കുത്തും ആരുടെ ചവിട്ട് കൊണ്ട് ചാകാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ആ നാട് തന്നെ മാറി പോകാൻ ചെയ്തത്. ഇപ്പൊ കഅബ ശരീഫ് പിടിച്ചെടുക്കാൻ എളുപ്പമാണ്, ആരും രക്ഷിക്കാൻ ആരും തടയാനില്ല, നേരെ പോയിട്ട് ചവിട്ടി പൊളിച്ചാൽ മതി. അങ്ങനെ ഏകദേശം കഅബ ഷരീഫിന്റെ അടുത്തേക്ക് എത്താൻ 2-3 കിലോമീറ്റർ ദൂരെ ആകുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തു. അബ്ദുൽ മുത്തലിബ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ആടിന്റെ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, അത് ഒട്ടകത്തെ എനിക്ക് തരണം, കഅബയുടെ ഉടമസ്ഥൻ അല്ലാഹു ആണ്, അതിന്റെ നോട്ടം അല്ലാഹു നോക്കിക്കൊണ്ട് സംരക്ഷിച്ചോളും, എന്നെ കൊണ്ട് നോക്കാൻ സാധിക്കൂല, ഞാൻ പോകുന്നതാണ് പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ ഷരീഫിന്റെ ഉടമസ്ഥൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ കഅബയെ എങ്ങനെ രക്ഷിച്ചു അല്ലാഹു തന്നെ പറയട്ടെ. അലന്തരവാദകരെ അന്ന് മനസ്സിലാക്കണം, ആനക്കാരെ ആ ആന സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ഒരാളും തടയാനില്ല, എല്ലാ ജനങ്ങളും മാറിയിരിക്കണേ, നേരെ വന്ന് കഅബയെ ചവിട്ടിപ്പൊളിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു, ഇല്ല കഅബ ശരീഫിന് ഒന്നും പറ്റാൻ പറ്റില്ല. നമ്മുടെ സഹോദരന്മാരെ സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, ഈ ഈമാനാണ് നമുക്ക് വേണ്ടത്, ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കുടുംബ ജീവിതം താറുമാറാകട്ടെ, സാമ്പത്തിക ജീവിതം താഴെ തെറ്റിക്കൊള്ളട്ടെ, അതിൽ എന്തെല്ലാം വിഷമങ്ങളാകട്ടെ, ഭൗതികമായ എന്തെല്ലാം പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, ഒരു വിശ്വാസം ഉണ്ടാകണം നമുക്ക്. അല്ലാഹു തന്നെ തീരുമാനിച്ചത് മാത്രമേ സംഭവിക്കുള്ളൂ, അല്ലാഹുവിന്റെ തീരുമാനമല്ലാതെ വേറെ ഒന്നും നടക്കൂല. ഇവിടെ കഅബാശരീഫിനെ പൊളിക്കാൻ ഇനി യാതൊരു തടസ്സവുമില്ല, പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം ഉണ്ടായില്ല. അല്ലാഹുവിന്റെ തീരുമാനം കഅബാശരീഫിനെ പൊളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്, ആനയാണ് നശിപ്പിക്കേണ്ടത്, അതിനേക്കാൾ വലിയ ആനയെ കൊണ്ടല്ല അല്ലാഹുവിനെ നേരിട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു വിഭാഗത്തെ ഒരു സംഭവത്തെ ഇല്ലാതാക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കണ ഒന്നും ആവശ്യമില്ല. വളരെ നിസ്സാരമായ വസ്തുക്കളെ കൊണ്ട് പോലും അവയെ കൈകാര്യം ചെയ്യാൻ അല്ലാഹുവിന് സാധിക്കും. ലോകം എന്തെല്ലാം ആയിരുന്നു 2 വർഷങ്ങൾക്ക് മുമ്പേ, എന്തെല്ലാം സ്വനിവാസങ്ങൾ, എന്തെല്ലാം വിപ്ലവങ്ങൾ, എന്തെല്ലാം സംഭവങ്ങൾ, കൊറോണ എന്നുള്ള ഒരു വൈറസിലൂടെ, കോവിഡ് എന്നുള്ള രോഗത്തിലൂടെ ലോകത്തെ നിക്ഷരമാക്കാൻ, സർവലോകത്തെയും ലോകത്തെ സർവ നിക്ഷരമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല, ഒരു പ്രയാസം ഉണ്ടായില്ല. വമ്പന്മാരെല്ലാം കൂപ്പുകുത്തുന്ന അവസ്ഥകൾ കണ്ടതാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എന്തെല്ലാം പണം ബാങ്കിൽ അക്കൗണ്ടിൽ നിറച്ചുള്ള ആൾക്കാർ, പക്ഷെ ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട ആൾക്കാർ, തൊട്ടു മുമ്പുള്ള ഫ്ലഡിൽ വെള്ളപ്പൊക്കത്തിൽ കോടീശ്വരന്മാർ, പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി യാചകന്മാരെ പോലെ ക്യൂ നിൽക്കുന്ന അവസ്ഥ, ഇതൊന്നും അല്ലാഹുവിനാർക്ക് പ്രയാസമുള്ള കാര്യമല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അല്ലാഹു തആല തന്നെ പറയട്ടെ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു,
അവരുടെ എല്ലാ തന്ത്രങ്ങളെയും അവരുടെ എല്ലാ പ്ലാനുകളെയും ഞാൻ പാഴാക്കി കഴിഞ്ഞില്ലയോ? അവർ ധാരാളം പ്ലാൻ ചെയ്തു. എല്ലാ സജ്ജീകരണവുമായിട്ട് ആനയുടെ പടയുമായിട്ടാ വരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരുടെ പ്ലാൻ ഞാൻ തെറ്റിച്ചു കളഞ്ഞില്ലയോ? ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ, ലോകത്തെ ഇല്ലാതാക്കാൻ, ലോക മുസ്ലിമിനെ നശിപ്പിക്കാൻ ആരെല്ലാം എന്തെല്ലാം പ്ലാൻ ചെയ്താലും ശരി, നമ്മുടെ ഈമാനും നമ്മുടെ അമല സ്വാലിഹാത്തും ശരിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്ലാൻ ഇല്ലാതാക്കാൻ അല്ലാഹു തആലക്ക് ഒരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിഷമമേ ഒരു ബുദ്ധിമുട്ടേ ഇല്ല കാര്യമല്ല. അല്ലാഹു തആല തീരുമാനിക്കണമെന്ന് മാത്രം. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. കാഫിറുകളാത്തെ മുശ്രിക്കുകളാതെ ഇസ്ലാമാകുന്ന ഈ പ്രകാശത്തെ ലോകം മുഴുവൻ കീഴടക്കാൻ പോകുന്ന ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ, വിളക്കോതുന്നത് പോലെ ഊതിക്കെടുത്താൻ ഊതിക്കെടുത്താൻ അവർ പ്ലാൻ ഇടുന്നു. പക്ഷേ അതൊരിക്കലും നടക്കൂല. ഇസ്ലാം ജയിക്കുക തന്നെ ചെയ്യും. ഇന്ന് ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ പോലും ഇസ്ലാം അകന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുക. യൂറോപ്പിലൂടെ യൂറോപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ ഉയർത്തിനിൽപ്പിക്കാൻ വളരെ വിരലിലെണ്ണാവുന്ന യൂറോപ്യൻ ഉപഭൂഖണ്ഡത്തിൽ അൽഹംദുലില്ലാഹ് ഇപ്പോൾ 5 കോടി മുസ്ലിമീങ്ങളാ. അമേരിക്കയിൽ പോലും തറാവീ നമസ്കാരത്തിന്റെ പള്ളിയിൽ ആളെക്കൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഹറമിലെല്ലാം നമസ്കാരത്തിന് റോഡിൽ ആൾക്കാർ നിൽക്കുന്ന പോലെ അമേരിക്കയിലാണ് ആൾക്കാർ റോഡിൽ നമസ്കരിച്ച് തറാവി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ ചർച്ചുകൾ പള്ളികളായി മാറുന്നു, പിടിച്ചടക്കില്ല. അത് വിൽക്കാണ് വാങ്ങിക്കൊടുക്കണം. ഈ രൂപം തന്നെ സുബ്ഹാനഹു വ തആല പ്ലാനുകൾ തയ്യാറാക്കണേ. അന്ന് ചോദിക്കുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ആ ആനപ്പടയുടെ നേതാവിന്റെ പ്ലാനുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളഞ്ഞില്ലയോ? എങ്ങനെ അല്ലാഹു തആല പാഴാക്കിയത്? അലം നജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ആനകളെ കൈകാര്യം ചെയ്യരുത്. പക്ഷെ അന്ന് തെരഞ്ഞെടുത്തത് ചെറിയ പുരുവികളെയാണ്, ചെറിയ പക്ഷികളെ, ചെറിയ പക്ഷികളെ അല്ലാഹു തയ്യാറാക്കി കൂട്ടം കൂട്ടമായിട്ട്, കൂട്ടം കൂട്ടമായി അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. അബാബീൽ കൂട്ടം കൂട്ടമായി പക്ഷികളെ, ഒരു പ്രത്യേക തരം പക്ഷികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. എന്നിട്ടോ അവർ ആ ആനകൾക്ക് നേരെ മുകളിൽ അവർ വന്നു നിന്നു. എന്നിട്ട് അല്ലാഹു തആല ചെയ്തത് ചെറിയ ചെറിയ ഇഷ്ടിയക്കട്ടകൾ, ചെറിയ ഇഷ്ടിയക്കട്ടകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികൾ വരുന്നു, ഇഷ്ടികൾ താഴോട്ടിടുന്നു. പക്ഷെ ഇഷ്ടികൾ ശക്തമായ ചൂടുള്ള ശക്തമായ ചൂട് ആ പക്ഷികൾക്ക് തൊട്ടിലായാൽ തൊട്ടല്ല കൊത്തിൽ പിടിച്ച ഒരു കുഴപ്പമില്ല. പക്ഷെ ആനയുടെ പുറത്തേക്ക് വരുമ്പോഴേക്കും ആനകൾക്ക് ശക്തമായ ചൂട് അനുഭവപ്പെടുന്നു. ഉള്ളിലേക്ക് പോകുന്ന കല്ല് ആകെ എന്തെല്ലാം ഒരു പൊള്ളിൽ സാധനം വെടിയുള്ള കേൾക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റുകളാകെ ഇടങ്ങാറാകുമ്പോൾ പ്രയാസപ്പെടുന്നു. എത്ര തെളിച്ചിട്ടും ആനകൾ മുമ്പോട്ട് പോകുന്നില്ല, ആനകൾ മുമ്പോട്ട് പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി മാറ്റി? ഈ ആനകളെ നശിപ്പിച്ചു കളഞ്ഞു. ഫജഅലഹും ചെറിയ ചെറിയ കട്ടകളാണ് വീണത്. പക്ഷെ കട്ടൽ തുറുതിന് വീഴുന്നു. ഈ വീഴുന്ന കട്ടകളൊക്കെ ആനയുടെ തൊലി തുരന്ന് ഉള്ളിലേക്ക് പോകുന്നു. അവസാനം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഏത് കോപത്തെ ഈ ആനയും പട്ടാളക്കാരും എല്ലാവരും കൂടെ തിന്ന് ചവച്ചരച്ച വൈക്കോൽ ചണ്ടി പോലെ ആക്കി മാറ്റി. പശുക്കൾ ചവച്ചരച്ച വൈക്കോൽ ചണ്ടി, ഒരു ചുക്കിനും പറ്റാത്ത എന്താ ഒരു പശമയുള്ള ഒരു ഉണ്ട, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആനക്കാരെയും ആനപ്പട്ടാളക്കാരെയും ആനപ്പടയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി. അല്ലാഹു തആലക്ക് തീരുമാനം നടപ്പിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. മനസ്സിലാക്കുന്നുണ്ടോ? പറഞ്ഞ
മനസ്സിലായോ പറഞ്ഞേ? നമ്മുടെ സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇതാണ് നമ്മുടെ ഈമാൻ, ഇതാണ് നമ്മുടെ വിശ്വാസം. മുസ്ലിമിനേക്ക് നിരാശയില്ല, നിരാശയുടെ പ്രശ്നമേ ഇല്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിവിന്റെ പരമാവധി ഇത്തരം ദീനിന്റെ സിഹത്തുകൾ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കും. ഇന്ന് മുസ്ലിമുകൾക്ക് ഭയങ്കരമായ നിരാശയില്ല, നിരാശയില്ല. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാത്തത്? എന്താ അങ്ങനെയാകാത്തത്? എന്താ ഇങ്ങനെയാകാത്തത് എന്ന് ആലോചിക്കുന്നു? ഇല്ല, നമ്മുടെ ഈമാൻ, നമ്മുടെ അമൽ സ്വാലിഹാത്ത് ഇത് രണ്ടും ശരിയാണെങ്കിൽ പേടിക്കുകയും വേണ്ട, നിരാശപ്പെടുകയും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ രൂപത്തിൽ ഖുർആനെ മനസ്സിലാക്കാനും ഖുർആനെ മനസ്സിലാക്കി അമൽ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى ال محمد وبارك وسلم عليه. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعل هدتنا لا هدت علينا. اللهم اعتق رقابنا ورقاب ابائنا وامهاتنا وجميع المسلمين والمسلمات من الدين والمظالم والنار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اغفر لنا باقي تن برصوله، رمضان رحمتنا لنا برصوله، واغفر لنا برصوله، نرجو بالنا لنا برصوله، നല്ല സ്വഭാവക്കാർ ആക്കണം പഠിച്ചോനെ. ഏറെ കടങ്ങള് വിഷമങ്ങള് പ്രയാസം മാറ്റി തന്നെ പഠിച്ചോനെ. വറക്കത്ത് നിൽക്കണം പഠിച്ചോനെ. മാതാപിതാക്കളെ പുറത്തുനിൽക്കണം പഠിച്ചോനെ. ഏറെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘാസ്യത്തും മരണപ്പെട്ട എല്ലാവരും മാസത്തും അനുകരിക്കണം പഠിച്ചോനെ. കവർ സ്വർഗത്തിലെ പോകാം ബാക്കി താവുക. നല്ല മരണത്താവുക, നല്ല സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണം പഠിച്ചോനെ. ജന്നാത്തിൽ ഹബീബിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും നിർദ്ദേശിക്കണം പഠിച്ചോനെ. കടങ്ങൾ വീട്ടിൽ താവുക, കടങ്ങൾ വീട്ടിൽ താവുക, മദർസന കടങ്ങൾ നീ വീട്ടിൽ താവുക, കുടുംബത്തിന് കടങ്ങൾ നീ വീട്ടിൽ താവുക, റാഹത്തുള്ള തീരം താവുക, ദുആ കൊണ്ട് വസതി തർക്കാരുടെ ദുആകൾ അവിടെ ആവശ്യത്തിൽ പൂർത്തിയിട്ടുണ്ടെന്ന് പഠിച്ചോനെ. സ്ഥാപനത്തെ ക്രിയാമെന്ന് പഠിച്ചോനെ. ആ സിനിങ്ങൾ ദുആവും കാമ്യം പറഞ്ഞ ഈ ദുആനെ കബൂലാക്കി ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഹൈറാക്കി ബർക്കത്താക്കി നിങ്ങൾ പഠിച്ചോനെ. ഞങ്ങൾ ദുആക്കി കബൂലാക്കി താവുക. ആമീൻ ആമീൻ. السلام عليكم ورحمة الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه.